നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയകവി എ അയ്യപ്പനെ അറിയാത്ത മലയാളികളുണ്ടോ? തൻ്റെ പ്രത്യേകമായ ജീവിത ശൈലി കൊണ്ട് ഈ സമൂഹത്തിലെ വ്യവസ്ഥകളോട് കലഹിച്ച് സ്വന്തമായ മാർഗത്തിലൂടെ നടന്ന അയ്യപ്പൻ എന്നും മലയാളികൾക്ക് ഒരു കൗതുകവും അതിലൂടെ ആരാധനാപാത്രവുമായിരുന്നു അദ്ദേഹം. ജീവിതത്തിലെന്നും ഒരു അവധൂതനെ പോലെ ജീവിച്ച വ്യക്തിയായിരുന്നു എ അയ്യപ്പൻ. എ അയ്യപ്പൻ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നിട്ടുണ്ടോ? നമ്മുടെ അറിവിൽ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആവാൻ വേണ്ടിയുള്ള അക്കാഡമിക് യോഗ്യതകൾ അദ്ദേഹത്തിന് തീർച്ചയായും ഇല്ലായിരുന്നു. അദ്ദേഹം മലയാളികളുടെ ഏറ്റവും ആദരിക്കപ്പെടുന്ന കവിയാണെങ്കിലും ഒരു വൈസ് ചാൻസലർ ആവാൻ വേണ്ടിയുള്ള അക്കാഡമിക് യോഗ്യതകൾ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നതാണ് സത്യം. എന്നാൽ എ അയ്യപ്പനെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗവേഷണ സ്ഥാപനമായ SCERT കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ഇവർ പുറത്തിറക്കിയ ഒരു പുസ്തകത്തിലാണ് എ അയ്യപ്പൻ കേരള സർവകലാശാല വൈസ് ചാൻസലറായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അന്ന് വൈസ് ചാൻസലറായിരുന്നത് മറ്റൊരു എ അയ്യപ്പനാണ്, ഡോക്ടർ എ അയ്യപ്പൻ. അദ്ദേഹം വിവിധ തലങ്ങളിൽ അറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു ഗവേഷകനും പണ്ഡിതനുമൊക്കെ ആയ വ്യക്തിയായിരുന്നു. 1969-ലാണ് അദ്ദേഹം വൈസ് ചാൻസലറായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രം ഒരുപക്ഷെ പുതിയ തലമുറയിലെ ഇത്തരം ഗവേഷണ സ്ഥാപനങ്ങളിലെ വിദഗ്ധർക്ക് അറിയില്ലായിരിക്കാം. അതിന് പകരം അറിയാവുന്ന എ അയ്യപ്പൻ്റെ, കവി അയ്യപ്പൻ്റെ, നമുക്ക് തന്നെ സുപരിചിതനായ അയ്യപ്പൻ്റെ ചിത്രം പകരം ഈ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം തെറ്റ് വേറെയുണ്ടോ? SCERT എന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ്. ഗവേഷണമുണ്ട്, പരിശീലനമുണ്ട്, പഠിപ്പിക്കലുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന വിദഗ്ധരുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും സർക്കാരിൻ്റെ ഇത്തരം ഗവേഷണ സ്ഥാപനങ്ങൾ പലതും പാർട്ടി നേതാക്കളുടെ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും മാത്രം കുത്തി നിറയ്ക്കുന്ന ഒരു സംവിധാനം പലപ്പോഴും LDF മന്ത്രിസഭകൾ കേരളം ഭരിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാകാം ഇത് എന്നാണ് നമ്മളിപ്പോഴും കരുതേണ്ടത്. കുറേ വർഷം മുമ്പ് കേരളത്തിൽ ഇതുപോലെ മറ്റൊരു സംഭവം ഉണ്ടായി. മഹാകവി കുമാരനാശാൻ്റെ കുട്ടിയും തള്ളയും എന്ന കവിത വളരെ പ്രസിദ്ധമായ ഒന്നാണ്. അതിലാണ് ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മ എന്ന പ്രസിദ്ധമായ വരികളുള്ള കവിതയാണ് ഈ കുട്ടിയും തള്ളയും. അന്ന് ഇതുപോലെ സർക്കാരിൻ്റെ ഒരു ഗവേഷണ വിഭാഗത്തിലിരുന്ന പണ്ഡിതന് തോന്നി ഈ തള്ള എന്ന വാക്ക് അല്പ സംസ്കാരം കുറഞ്ഞതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കവിതയുടെ ടൈറ്റിൽ അതിൻ്റെ പേരങ്ങ് മാറ്റി കുട്ടിയും അമ്മയും എന്നാക്കി. അന്ന് ഏറെ വിവാദമുയർത്തിയ ഒരു സംഭവമായിരുന്നു ഇത്. പിന്നീട് ഇത് തിരുത്തപ്പെട്ടു. ഇതുപോലെ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിൽ പലരും സ്കൂളുകളിൽ പഠിച്ച റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ എന്ന കുട്ടിക്കവിത. ഇതിൽ TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് അന്ന് ഇതുപോലത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ, ഗവേഷണ സ്ഥാപനത്തിലെ പണ്ഡിതർക്ക് തോന്നി റാഗിപ്പറക്കുക എന്ന് പറഞ്ഞാൽ അതിനെന്താണ് അർത്ഥം, ഇതിനർത്ഥമില്ലാത്തൊരു വാക്കാണ് റാഗിപ്പറക്കുന്ന. അതുകൊണ്ട് തന്നെ വാനിൽ പറക്കുന്ന എന്നൊരു മാറ്റം അവർ വരുത്താൻ തീരുമാനിച്ചു. അന്ന് അതിൻ്റെ പേരിൽ ശക്തമായ പ്രക്ഷോഭം നടന്നു. അന്ന് ഇതിനുവേണ്ടി മുന്നിൽ നിന്നത് അന്ന് ഇവിടുത്തെ ഇടതുപക്ഷ സൈദ്ധാന്തികരും കവികളും ചിന്തകന്മാരും ഒക്കെയാണ്. ഇതിനെതിരെ പ്രക്ഷോഭം വരെ നടന്നു, തിരുത്തി. എന്നാൽ അവരുടെ ഭരണം വന്നതിന് ശേഷം ഇത്തരം അബദ്ധങ്ങൾ ഘോഷയാത്രയാവുമ്പോൾ, തുടക്കതയാവുമ്പോൾ ഇതിനെ വിമർശിക്കാൻ ഒരു സാംസ്കാരിക നായകരും ഇനിയും രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളത് കേരളത്തിന് തീർത്തും അപമാനകരമായ ഒരു കാര്യമാണ്. കവി അയ്യപ്പനെ കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ലാത്തവരാണ് ഇത്തരം ഗവേഷണ സ്ഥാപനങ്ങളിൽ ജോലി നോക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യം എന്താകും എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ സർക്കാർ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പല സ്ഥാപനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. സർവവിജ്ഞാന കോശം, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ പല സ്ഥാപനങ്ങളുമുണ്ട്. ഇതിൽ കേരള ഭാഷയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന വാക്കിനെ മലയാളം കണ്ടുപിടിക്കാൻ ഇനിയും കേരളത്തിലെ അക്കാഡമിക് വിദഗ്ധന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ദീർഘകാലം ഈ അക്കാഡമികൾ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ ഭരിച്ച പണ്ഡിതന്മാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായ സത്യം. എല്ലായിടത്തും സ്വന്തക്കാരെ നിയമിക്കുകയും അറിവില്ലാത്തവരെ ഉന്നത പദവികളിൽ നിയമിക്കുകയും ചെയ്യുന്ന ഇത്തരം രീതികൾ തന്നെയാണ് നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഏറെ ദോഷം ചെയ്യാനും സാധ്യതയുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.